നമസ്കാരം, എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മാത്യൂസ്. ശുക്ലത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ശരീരം എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്, അതിനെ എങ്ങനെ ചികിത്സിക്കണം എന്നതിനെ കുറിച്ച് ഇതിനു മുന്നേ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ശുക്ലത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അത് ഉണ്ടാക്കുന്നത്, അപ്പൊ അതിനെങ്ങനെ ചികിത്സിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആയുർവേദത്തിൽ ശുക്ലത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, അതെങ്ങനെ ചികിത്സിക്കണം എന്നതിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ശുക്ലത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ച് ആയുർവേദത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ശുക്ലേ ചിരാത പ്രസിദ്ധേ ശുക്ലം ശോണന മേവവ തോതു അത്യർത്ഥം വിഷ്ണുയോർ മേഴം ധൂമായ ദേവച എന്ന് വെച്ചാൽ, ശുക്ലത്തിന്റെ അളവ് വളരെയധികം കുറഞ്ഞ പുരുഷനാണ് എങ്കിൽ സ്വയംഭോഗം ചെയ്യുമ്പോഴാകട്ടെ അല്ലെങ്കിൽ സംഭോഗം ചെയ്യുമ്പോഴാകട്ടെ ഏറെ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവർക്ക് ശുക്ലം പുറത്തോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ശുക്ലം പുറത്തേക്ക് വരുന്നതിന്റെ കൂടെ തന്നെ രക്തത്തിന്റെ അംശവും അതിൽ കാണുന്നു. വൃഷ്ണങ്ങൾക്ക് വേദന ഉണ്ടാവുന്നു, മൂത്രനാളിക്കൊരു പുകച്ചിലുണ്ടാവുന്നു, ലിംഗത്തിനും പുകച്ചിലുണ്ടാവുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശുക്ലത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന് കാണുന്ന ലക്ഷണം. ശുക്ലത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ശുക്ലത്തിന്റെ ഗുണത്തിനും അതിൻ്റെതായ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ശുക്ലത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സ്വഭാവ രീതികൾ എന്തൊക്കെയാണെന്ന് ഇതിന് മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി കാണുക. ഇപ്പൊ ശുക്ലത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗുണവും അല്ലെങ്കിൽ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒരുപോലെ കുറയുന്നതുകൊണ്ട് തന്നെ അത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. അപ്പം ശുക്ലത്തിന്റെ അളവ് കുറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ഈ ശാരീരികമായിട്ടുണ്ടാകുന്ന വേദനയും പുകച്ചിലും അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കൂടെ തന്നെ നമുക്കൊരു കുടുംബജീവിതത്തിനോട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വന്ധ്യത ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നു. അപ്പൊ ഇതിന് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശുക്ലത്തിന്റെ അളവ് കുറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ ചികിത്സിക്കാം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നതെന്ന് നോക്കാം. ശുക്ലത്തിന്റെ അളവ് കുറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ചികിത്സ എന്ന് പറയുന്നത് ബ്രഹ്മണ ചികിത്സയാണ്. അതായത് ബ്രഹ്മണം എന്ന് പറഞ്ഞാൽ തടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അളവ് കൂട്ടുന്നത് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ശുക്ലം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങളും ഔഷധങ്ങളും സേവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പുകച്ചില് നീറ്റില് അങ്ങനെ ഉണ്ടാവുന്ന ആ ലക്ഷണത്തെയും നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. ഇപ്പൊ ശുക്ലത്തിന്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ധാരാളമായിട്ട് ബദാം, ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പ്, മുട്ട, പ്രത്യേകിച്ച് കോഴിമുട്ട, മാംസവർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ പാല്, പാൽ ഉൽപ്പന്നങ്ങളായ വെണ്ണ, നെയ്യ് ഇവയൊക്കെ തന്നെയും നമുക്ക് ശുക്ലധാതുവിന്റെ അല്ലെങ്കിൽ ശുക്ലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതാണ്. ഇവയൊക്കെ എത്രത്തോളം അളവിൽ കഴിക്കണമെന്നുള്ളത് നിങ്ങളുടെ ശുക്ലത്തിന്റെ അളവിന്റെ എത്രത്തോളം കുറവുണ്ട്, നിങ്ങളുടെ ശാരീരിക പ്രകൃതി എന്താണ്, നിങ്ങളുടെ ശാരീരികമായ ആരോഗ്യസ്ഥിതി എന്താണ് എന്നതൊക്കെ നോക്കിയതിന് ശേഷമാണ് കഴിക്കേണ്ടത്. അപ്പൊ കൃത്യമായ ഒരു ആയുർവേദ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആഹാരത്തിലാണെങ്കിൽ ഉൾപ്പെടുത്തേണ്ടത്. മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ പരിഗണിച്ചിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ശുക്ലത്തോടൊപ്പം ബ്ലഡ് പുറത്തോട്ട് വരുന്നു, അതല്ലെങ്കിൽ പുകച്ചിലുണ്ടാവുന്നു, നീറ്റിലുണ്ടാവുന്നു, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ ലക്ഷണത്തെ ചികിത്സിക്കാവുന്നതാണ്. ഇപ്പം ആ ഭാഗത്ത് നിന്ന് ബ്ലഡൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൂത്രാശയമൊക്കെ ഒന്ന് ശോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് ഉതകുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ നൽകാവുന്നതാണ്. പാൽക്കഷായങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നൽകാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ആ നീറ്റിലും ആ പുകച്ചിലൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് അവഗാഹ സ്വേദം ചെയ്യുന്നതിന് നമുക്ക് നാൽപ്പാമരപ്പെട്ട കഷായമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ശുക്ലം എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ ആരോഗ്യത്തെയും ബലത്തെയും സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ആരോഗ്യമുള്ള പുരുഷന്മാർ മാത്രമായിരിക്കും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒരേപോലെയുള്ള ശുക്ലം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിലുള്ള ആഹാരങ്ങളും ചിട്ടയായ വ്യായാമ രീതികളും ജീവിതശൈലിയൊക്കെ പാലിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പൊ വിവാഹം കഴിഞ്ഞവര് കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ശുക്ലത്തിന്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് വന്ധ്യതയെ ചികിത്സിക്കുന്ന രീതിയിലുള്ള ചികിത്സകളൊക്കെ ആയിരിക്കും അപ്പോൾ നൽകുന്നത്. നമുക്ക് പ്രധാനമായിട്ടും ശുക്ലത്തിന്റെ അളവ് കൂടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അശ്വഗന്ധം, അതായത് അമുക്കുരു അടങ്ങിയിട്ടുള്ള മരുന്നുകളൊക്കെ നമുക്ക് നൽകാവുന്നതാണ്. അത് ഓരോരുത്തരുടെ അവസ്ഥയും പ്രായമൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.